സാർ നമസ്കാരം. അയ്യപ്പദാസ്. നമസ്കാരം. നമസ്കാരം അയ്യപ്പദാസ്. സാർ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നടൻ മോഹൻലാല് നീണ്ട നാളത്തെ മൗനത്തിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു പ്രതികരണം അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തുകയുണ്ടായി. അപ്പൊ ഈ പ്രതികരണത്തിന് ഒരു വിമർശന വശമാണ്, അതിന്റെ പ്രതികരണത്തിന് വിമർശിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാം തന്നെ സംസാരിച്ചിരിക്കുന്നത്. സാർ ഒരു സംവിധായകനാണ്, അദ്ദേഹം മോഹൻലാൽ ഒരു വിഖ്യാതനായ നടനാണ്. ശരിക്കും എന്താണ് സാർ സിനിമാ മേഖലയിലെ ഈ താരങ്ങൾക്ക് പറ്റിയിരിക്കുന്നത്? ഒരു സംവിധായകൻ എന്ന രീതിയിൽ താങ്കൾ അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഈ മോഹൻലാലിന്റെ പ്രതികരണത്തെ പറ്റി വന്ന പല അഭിപ്രായങ്ങളും ഞാൻ കേട്ടു. അദ്ദേഹത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, മോഹൻലാൽ എന്ന് പറയുന്ന ഉജ്ജ്വലനായ ഒരു നടനെ താറടിക്കാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് അതെല്ലാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോഹൻലാലായാലും ശരി മമ്മൂട്ടിയായാലും ശരി, ഒരുപക്ഷെ ലോക നിലവാരത്തിൽ തന്നെയുള്ള രണ്ട് നടന്മാരാണ്. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ, അവരുടെ അഭിനയ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മോഹൻലാലിനെ പറ്റി ഒരു കവർ സ്റ്റോറി ചെയ്തത് ഇപ്പോൾ ഓർക്കുകയാണ്. അതിന്റെ ടൈറ്റില് കമലതലം പോലെ വിടരുന്ന നാട്യസിദ്ധി എന്നായിരുന്നു. അത് മോഹൻലാൽ എന്ന നടന്റെ അഭിനയ മികവിനോട് തോന്നിയ ഒരു മതിപ്പ് കൊണ്ട് തന്നെയാണ് അത്തരം ഒരു കവർ സ്റ്റോറി നമ്മൾ ചെയ്തത്. ഞാൻ പറയാം, ഇപ്പോ ഒരു ഉദാഹരണം പറയാം, ഒരു ചെറിയൊരു ഉദാഹരണം. ഈ തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന പടത്തില് പപ്പു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ഏകദേശം എങ്ങനെയാണ്, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ്. ആ ഡയലോഗിന് മോഹൻലാൽ കൊടുത്ത ഒരു കൗണ്ടർ റിയാക്ഷൻ ഉണ്ട്. ലോക സിനിമയിൽ മറ്റൊരു നടനെ കൊണ്ട് സാധിക്കില്ല എന്ന് ഒപ്പിട്ട് തരാം, അത്ര മാത്രം ഭംഗിയായിട്ട്. അത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. അതുപോലെ നമ്മൾ എത്ര കണ്ടു, ഇപ്പൊ തന്മാത്രയില്ല, അഭിനയം, താളവട്ടം, ഭാരതം, ഇങ്ങനെയുള്ള സിനിമ, അങ്ങനെ ഒരുപാട് സിനിമകളില് മോഹൻലാലിന്റെ ഉജ്ജ്വല പ്രകടനങ്ങൾ നമ്മൾ കണ്ട് വിസ്മയിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മമ്മൂട്ടി അദ്ദേഹ നിലവാരത്തിൽ, അതുപോലെ തന്നെ ഇപ്പൊ റോഷോക്ക് എന്ന് പറഞ്ഞൊരു പടം വന്നത് ഞാൻ കണ്ടത് ഓർക്കുകയാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അഭിനയത്തിന്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു നടനാണ് മമ്മൂട്ടി. ഈ റോഷാക്ക് എന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹത്തിന്റെ മുൻപുള്ള എല്ലാ അഭിനയ രീതികളെ, അഭിനയ ശൈലികളെയും സ്വയം മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു മേഖലയിലേക്ക് അദ്ദേഹം പൊളിച്ചെഴുതി എന്ന് പറയാം. പൊളിച്ചെഴുതി, അതായത് സൂക്ഷ്മാഭിനയത്തിന്റെ അത്ഭുത പ്രകടനം നമുക്ക് കാണണമെങ്കിൽ റോഷാക്ക് കാണണം, അത്ര ഗംഭീരമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും അത്രമാത്രം മലയാള സിനിമയ്ക്കും മലയാളികൾക്കും വേണ്ടപ്പെട്ടവരാണ്. ഇപ്പോ നമ്മൾ മോഹൻലാലിന്റെ വിഷയമാണ് പറഞ്ഞു വന്നത്. മോഹൻലാലിന്റെ പ്രതികരണം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് മോഹൻലാലിന്റെ പ്രതികരണം ഏകദേശം 12 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പുറത്തു വന്നത് എന്നാണ് ഇപ്പൊ ആരോപണം വന്നിട്ടുള്ളത്. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് എതിരെ പലരും പലതും പറയുന്നുണ്ട്. ഞാൻ പറയുന്നു, മോഹൻലാൽ ഉജ്ജ്വലനായ നടനാണെന്ന് നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മോഹൻലാൽ ഒരിക്കലും അതുപോലെ ശേഷിയുള്ള അല്ലെങ്കിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു നേതാവ്, ഒരു സംഘടനാ നേതാവല്ല. അത് ഒരു കാര്യം. പിന്നെ അമ്മ എന്ന് പറയുന്ന സംഘടന ഒരിക്കലും ഒരു ഒരു വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു ട്രേഡ് യൂണിയൻ പോലെയുള്ള ഒരു സംഭവമേ അല്ല. അത് കുറച്ച് നടീ നടന്മാരുടെ, മലയാളത്തിലെ നടീ നടന്മാരുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് അമ്മ എന്ന് പറയുന്ന സംഘടന. അവര് ഒരു ചാരിറ്റബിൾ, അത് അതിൽ തന്നെയുള്ള പിന്നെ നടീ നടന്മാരുടെ ചില വീഴ്ച പറ്റുമ്പോ അവരെ സഹായിക്കാനും സഹായിക്കാനൊക്കെ ഉള്ള ഒരു പ്രസ്ഥാനം. പലതും അതിൽ പിന്നെ എന്താ പറയാ, പല കാര്യങ്ങളും എന്താ പറയാ, ചാരിറ്റബിൾ പരിപാടികളാണ് അവർ കൂടുതലും ചെയ്യുന്നത്. ചാരിറ്റബിൾ പരിപാടികളാണ് അവർ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ അത്തരം ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന മോഹൻലാല് പിന്നെ പെട്ടെന്ന് അതിൽ നിന്ന് രാജിവെച്ചു, ഒളിച്ചോടി എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം കൊണ്ട്, പരിചയക്കുറവ് കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ആകെ അന്താഴിച്ചു പോയി ഈ സംഭവം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്തരത്തിലൊരു സിനിമ മേഖലയെ മൊത്തം താറടിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോ, ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തെറ്റുണ്ടെന്നല്ല പറയുന്നത്,
പക്ഷെ അത് അത്തരത്തിൽ പേരുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു പുകവല സൃഷ്ടിച്ചുകൊണ്ട് ഈ സാധനം മുന്നിലേക്ക് വന്നപ്പോൾ നാട്ടുകാർ മൊത്തം സിനിമാ മേഖലയെ കല്ലെറിയാണ്. അപ്പൊ അതൊക്കെ കണ്ട് അന്താളിച്ചു പോയ ഇദ്ദേഹവും ചില കൂട്ടുകാരും അതിൽ നിന്ന് പെട്ടെന്ന് പുറകോട്ട് പോയി. അത് സത്യം തന്നെയാണ്. അപ്പോ മോഹൻലാല് നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, മോഹൻലാല് നമ്മുടെ പ്രിയപ്പെട്ട നടനാണ്. അപ്പൊ മോഹൻലാലിനെ ഇപ്പൊ മോഹൻലാൽ ഒരിക്കലും പ്രതികളെ സംരക്ഷിക്കണമെന്നോ തെറ്റ് ചെയ്തവരെ എന്താ പറയാ ന്യായീകരിക്കാനോ ഒന്നും മോഹൻലാൽ നിന്നിട്ടില്ല. മോഹൻലാൽ പറഞ്ഞോട്ടെ സാർ, അദ്ദേഹത്തിനെ കുറിച്ച് മാധ്യമങ്ങൾ വിമർശിച്ചത് നിങ്ങൾ മലയാള സിനിമയെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നാണ്. ഒരു വേള ഇവിടുത്തെ പ്രേക്ഷകരല്ല സാർ മലയാള സിനിമയിൽ ഈ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം, അത് മനസ്സിലാക്കാതെയാണോ മോഹൻലാൽ സംസാരിച്ചത്? അല്ല, മോഹൻലാൽ അത് അങ്ങനെ ഒരു സംസാരിച്ചു വന്നപ്പോ അങ്ങനെ സംസാരിച്ചു മാത്രം, അത് ഒരിക്കലും പ്രേക്ഷകനെ ഒന്നും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടൊന്നും അല്ല പറയുന്നത്. അതായത് സിനിമയെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് മോഹൻലാൽ. മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇവർക്ക് ആർക്കും താങ്ങാൻ കഴിയില്ല. മലയാള ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റായാലും ടെക്നീഷ്യൻസിനായാലും അവരെല്ലാവരും ഇത്തരത്തിൽ തന്നെ പറയുള്ളൂ ഇൻഡസ്ട്രി തകരരുതെന്ന്. കാരണം അത്രമാത്രം 10,000-കണക്കിന് ആളുകൾ ജീവിക്കുന്ന, കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഇതിനെ അടിച്ച് തകർക്കാനൊക്കെ എളുപ്പമാണ്. ഞാൻ പറയുന്നു, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ, അത് ആർട്ടിസ്റ്റ് ആയാലും ടെക്നീഷ്യൻ ആയാലും ശരി ആരായാലും ശരി, അത് നിയമത്തിന്റെ മുമ്പിൽ വരികയും വേണ്ടത്ര പഠനം നടത്തുകയും നമ്മുടെ നീതിന്യായ സംവിധാനം അവർക്ക് അർഹമായി ശിക്ഷ കൊടുക്കുകയും വേണം. ഇത് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത്, എല്ലാവരും പറയുന്നത് തന്നെയാണ്. ഇന്നലെ മോഹൻലാലിന്റെ ഈ പ്രതികരണത്തിന്റെ തിരിച്ചുണ്ടായ വിമർശനം, എന്തുകൊണ്ട് മോഹൻലാലിനെ പോലുള്ള നടന്മാർ സ്ത്രീ സ്വാതന്ത്ര്യം ഇത്രയും പ്രശ്നമായിട്ടും നേരത്തെ തന്നെ പ്രതികരിച്ചില്ല? ഇപ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നാണ് ഇപ്പൊ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയൊക്കെ ഉണ്ടായിരിക്കുന്ന ചോദ്യം. അദ്ദേഹം പൂർണ്ണമായി പല പത്രപ്രവർത്തകരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് അങ്ങനെ പറയുന്നില്ലെന്ന് അർത്ഥമില്ല. ഒരാൾ ഒരു വിഷയത്തിന് മറുപടി പറയണമെന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ആണ്, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയാണ്. അദ്ദേഹം ഒരു മനുഷ്യനാണ്. നീ കുടുംബവും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹവും. അത് മനസ്സിലാക്കണം. അപ്പൊ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പറയാൻ കഴിഞ്ഞില്ല എന്ന് വരും. ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ചിലപ്പോൾ കുറച്ച് വൈകും, ചിലപ്പോൾ കുറച്ച് പഠിക്കേണ്ടി വരും. മനുഷ്യനല്ലേ, അതൊക്കെ വേണ്ടി വരും. അതിന് ഇങ്ങനെ ഇവരെയൊക്കെ കുരിശുമ്പക്കേറ്റുന്നതിൽ ഞാൻ എതിർപ്പാണ്, ഞാൻ അതിനോട് യോജിക്കുന്നേയില്ല. സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ ഒന്നും മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട നടന്മാരാരും നിൽക്കുന്നു ഞാൻ കരുതുന്നില്ല. അവരൊക്കെ സ്ത്രീകളെ അത്രമാത്രം വിലമതിക്കുന്നവർ തന്നെയാണ്, അതിലൊരു സംശയമില്ല. പിന്നെ ഒരു ഇൻഡസ്ട്രിയുടെ മൊത്തം ഉത്തരവാദിത്വമൊന്നും ഇവർക്ക് ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല. സംഗതി ഈ ഇതിലെ സൂപ്പർ താരങ്ങൾ ഇതിന്റെ നെടുംതൂണുകൾ എന്ന് നിലയ്ക്ക് നിൽക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ അവർക്ക് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരിക്കാം കൂടുതൽ, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അവരിൽ ഈ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇപ്പോ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ചിലരൊക്കെ തെറ്റ് ചെയ്തു, ഗാർഹിക പീഡനം അടക്കം സ്ത്രീ പീഡനം നടത്തി കഴിഞ്ഞാല് അതിനൊന്നും സംരക്ഷിക്കേണ്ട ആവശ്യം ഇവർക്കില്ല. ഇവർ സംരക്ഷിക്കില്ല, അവർക്ക് അതാർക്കും കൊട പിടിക്കുന്നില്ല. ഇവര് പറയുന്നത് എന്താണ്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നേ, വേണ്ടത്ര അന്വേഷണം നടക്കണം, കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് തന്നെയാണ് പറയുന്നത്. ഇപ്പം ഇവര് അഭിനയ രംഗത്തുള്ള എല്ലാവർക്കും ആർക്ക് പറ്റുന്ന പ്രശ്നത്തിനും ഇവര് മറുപടി പറയണം പിന്നാലെ നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഈ സംഘടന ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഓരോ കലാകാരനും ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്, അവരുടേതായ ചിന്താ രീതികളുണ്ട്, പ്രവർത്തന ശൈലികളുണ്ട്. ഇതിനൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് എല്ലാവർക്കും വേണ്ടി പറയാൻ ഒരു കലാകാരനും സാധിക്കില്ല. കാരണം കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തരാണ്. വ്യത്യസ്തരായ വ്യത്യസ്ത രാഷ്ട്രീയം, വ്യത്യസ്ത മതസങ്കല്പങ്ങള്, വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ഉള്ള ആളുകളാണ് ഈ സംഘടനയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സംഘടനയ്ക്ക് നിൽക്കാവുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്, വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. അല്ലാതെ പൊതുവായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ശക്തമായൊരു നിലപാട് ഉണ്ടാക്കി അല്ല സാർ അദ്ദേഹം. അമ്മ എന്ന് പറയുന്ന ഒരു സാർ പറഞ്ഞ പോലെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി പോലെയൊക്കെ ആയിരുന്നാലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരു വലിയ നടനായതുകൊണ്ടാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് പ്രതീക്ഷിച്ചത്.
തീർച്ചയായിട്ടും അദ്ദേഹം അതിനെ ബാധ്യസ്ഥനാണെന്നുള്ള രീതിയിൽ അടിച്ചേൽപ്പിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. പ്രതീക്ഷിച്ചു, ശരി, സമ്മതിച്ചു, പക്ഷെ അതങ്ങനെ അടിച്ചേൽപ്പിക്കരുത് അദ്ദേഹത്തിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിങ്ങൾ മലയാള സിനിമ ഇൻഡസ്ട്രിയെ നശിപ്പിക്കരുത്, ദയവായി പ്ലീസ് പ്ലീസ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോ അദ്ദേഹം ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ ഉണ്ടാകുന്ന ചർച്ചകളും ആരോപണങ്ങളും ഒക്കെ നമ്മൾ ഈ പറയുന്ന മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണോ അദ്ദേഹം? സാർ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ കാണിച്ച കുറേയധികം കൊള്ളരുതായ്മകളല്ലേ ഈ പുറത്തു വന്നിരിക്കുന്നത്? അതല്ലേ? തീർച്ചയായിട്ടും കുറെ കൊള്ളരുതായ്മകളുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കുറെ ഫാബ്രിക്കേറ്റഡ് കഥകളും ഉണ്ടാവും. അതുണ്ടാകും, ഏത് രംഗത്തും ഉണ്ടാകും. ഏത് രംഗത്തും ഈ അവസരം പാത്തിരുന്ന് അതിനെ വേറൊരു തരത്തിൽ കാണിക്കാവുന്ന മാക്സിമം വൃത്തികേട് കാണിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടാകും. ഇപ്പൊ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ ലാലിന്റെ സംഭാഷണത്തെ കുറിച്ച് മാത്രം നമ്മളിവിടെ പറയണോ എന്ന് ഞാൻ ചോദിച്ചു പോകുന്നു. അതായത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സംവിധായകനെ കുറിച്ച് ഉണ്ടായിരിക്കുന്ന അദ്ദേഹം ഇനി എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഈ ഉണ്ടായിരിക്കുന്ന കളങ്കത്തിൽ നിന്ന് അദ്ദേഹത്തിന് മുക്തനാകാൻ കഴിയില്ല. അല്ലെ സാർ, എന്ത് പറയുന്നു? അതെ, തീർച്ചയായിട്ടും അത്രയ്ക്കാണ് നടന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നല്ല നമ്മള് മനസ്സിലാക്കാനുള്ളത്, ഒരു വേള ഇതെല്ലാം ഈ സിനിമയിൽ നടന്നിട്ടുണ്ടാകാം, പക്ഷെ ശത്രുക്കൾ യഥാസമയം തല പൊക്കി തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഒരു വല്ലാത്ത അറ്റാക്കാണ് ഈ നടത്തിയിരിക്കുന്നത്. ഈ ഒരു കമ്മിറ്റിയുടെ ചുവട് പിടിച്ചുകൊണ്ട്, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, ഏതായാലും സാർ നമുക്ക് ലാലിന്റെ പ്രതികരണത്തെ, ഇത്രയും മോഹൻലാൽ എന്ന മഹാനടന്റെ പ്രതികരണത്തെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ മാധ്യമങ്ങൾ പ്രതികരിച്ചപ്പോൾ താങ്കൾ അദ്ദേഹത്തിനെ അനുകൂലിച്ചെന്ന് ഞാൻ പറയുന്നില്ല, ഒരു നിജസ്ഥിതിയാണ് താങ്കൾ പറഞ്ഞത്. ആ നിജസ്ഥിതി ശരിക്കും ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു. പിന്നെ സാറിന് വേറെ എന്തെങ്കിലും ഇനി സംസാരിക്കാനുണ്ടോ ഈ വിഷയത്തിൽ? അതില് പിന്നെ ഈ നീതിന്യായ സംവിധാനം ഇതിന് ശിക്ഷ വിധിക്കട്ടെ എന്ന് തന്നെയാണ് ഇവരെല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇവരാരും ദൈവങ്ങളല്ല. ഒരു ആരോപണം വരുമ്പോ ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ അല്ലെങ്കിൽ അത് ഫേക്കാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു യന്ത്രവും ഇവരുടെ കയ്യിൽ, ഇവരാരും ദൈവങ്ങളുമല്ല. നമ്മളെപ്പോലെ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കംപ്ലീറ്റ് വിവരങ്ങൾ ഇവർക്ക് അറിയാമെന്ന്. ഒരുപക്ഷെ അറിയാമായിരിക്കാം. അറിയാം എന്നുള്ളത് കൊണ്ട് അവർക്കത് വെളിപ്പെടുത്താൻ പറ്റുമോ? അത് അതിൻ്റെതായ ചാനലിലൂടെ തന്നെ വരണ്ടേ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് അവരുടേതായ ദൗർബല്യങ്ങളുണ്ട്. നമ്മളെ പോലെ തന്നെ പല ബലഹീനതകളുള്ള മനുഷ്യർ തന്നെയാണ് ഇവരെല്ലാവരും. അപ്പൊ ആ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത് സംസാരിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോ നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഈ ഇത് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും WCCയിലെ ചുണക്കുട്ടികൾ ചെയ്തതിനെ താഴ്ത്തിക്കാണുകയല്ല ചെയ്യുന്നത്. പാർവതി തിരുവോത്ത് അടക്കമുള്ള ഈ പെൺകുട്ടികൾ ചെയ്തിട്ടുള്ളത് നവോത്ഥാന കേരളത്തിൽ ഒരു ചുവടുവയ്പ് തന്നെയാണ്, അതിനൊരു സംശയമില്ല. ഈ സിനിമയെ മാത്രമല്ല, ഇത് സിനിമയിലാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ ഇതിന്റെ അലയൊലികൾ എല്ലാ മേഖലകളിലേക്കും ക്രമേണ കടന്നു ചെല്ലുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇതിൽ കുറച്ച് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വരാം, പക്ഷെ എങ്കിലും സത്യങ്ങളും കുറെ ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ മറ്റ് മേഖലകളിലും, മതത്തിന്റെ മേഖലയിലാണെങ്കിലും മറ്റേതൊരു മേഖലയിലാണെങ്കിലും അവിടെയൊക്കെ ഇത്തരം തുറന്ന് പറച്ചിലുകൾ ഇനി വരാൻ പോവാണ്. IT മേഖലയില് അല്ലേ സാർ? IT മേഖലയിൽ വരാം, മെഡിക്കൽ. ഇപ്പൊ ഗഡ്ജറ്റ് ഇരുന്ന് പറയുന്ന മാധ്യമ മേഖലയിൽ എന്തെല്ലാം കഥകളുണ്ട്? ഒരുപാട് മാധ്യമ മേഖലയിൽ എത്ര എത്ര കഥകളുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളെ അറിയിക്കാനുള്ള ആളുകളാണ്. ഹലോ, പറയണം സാർ, പറയണം, പറയണം. അപ്പൊ ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾക്കുള്ളത്. മാധ്യമങ്ങൾ ഒരിക്കലും സ്വന്തം അഭിപ്രായം പൊതുജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, അഭിപ്രായ രൂപീകരണം നടത്താൻ ജനങ്ങൾക്കിടയിൽ. പക്ഷെ മാധ്യമം ഒരിക്കലും അവരുടെ മുഖ്യ ലക്ഷ്യം അതായിരിക്കരുത്. അവരുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കലായിരിക്കരുത്. നടക്കുന്ന സംഭവങ്ങളുടെ നിജസ്ഥിതി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കണം മാധ്യമങ്ങളുടെ പ്രാഥമികമായ ലക്ഷ്യവും കർത്തവ്യവും. അതല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ ഉറങ്ങിത്തുള്ളുന്നത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിലപ്പോൾ ഭയങ്കര സങ്കടം തോന്നും. എന്താണ് ഇവർ ചെയ്യുന്നതെന്ന്? മാധ്യമങ്ങൾക്ക് ഒരു പരിധി ഉണ്ടെന്നേ. അവര് സത്യം അറിയിച്ചാൽ മതി ജനങ്ങളെ, ഇന്നതാണ് സത്യം, ഇതാണ് ശരി എന്നറിയിക്കുക. തീരുമാനം ജനം എടുത്തോളും,
ജനങ്ങൾ ഇവിടുത്തെ പ്രത്യേകിച്ചും കേരളത്തിൽ ജനങ്ങൾ കഴുതകളല്ല, അവർക്ക് അറിയാം കുറെ കാര്യങ്ങൾ, അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളിലേക്ക് എത്താൻ സാധിക്കും. ഏതായാലും സർ, ഏതായാലും നമുക്ക് മോഹൻലാലിന്റെ ഇന്നലത്തെ മറുപടി പ്രസംഗത്തിലെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ മാധ്യമങ്ങളുടെ അഭിപ്രായത്തിന് സാറ് ഒരു സംവിധായകൻ എന്ന രീതിയിൽ താങ്കളുടെ തിരിച്ചുള്ള പ്രതികരണത്തിന് വളരെ പ്രാധാന്യം ഉണ്ട്. ഏതായാലും മറ്റു വിഷയങ്ങൾ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഉണ്ടാകുന്ന മറ്റു വിഷയങ്ങൾക്കും താങ്കളെ വിളിക്കുന്നതാണ്. സഹകരിച്ചതിൽ നന്ദി. താങ്ക് യു സാർ.